ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോഡും റീലും നമുക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇന്ന് കുഴപ്പമില്ലാത്തൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നായിട്ട് നമ്മളിവിടെ സ്പോട്ടിൽ വന്നപ്പോൾ നമുക്കൊരു നല്ല ഹെവി സ്ട്രൈക്കും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ചെറിയ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന ആ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതായത് നമ്മൾ രാവിലെ കാച്ചിങ്ങിന് ഇറങ്ങിക്കണം. ഒന്ന് നമ്മളിവിടെ ബാബോക്ക ഉണ്ട്, അതുപോലെ മൊയ്തീനുണ്ട്. രാവിലെ ഏകദേശം സമയം 6:30 ആയിട്ടുള്ളൂ, നേരം വെളുത്ത് വരുന്നതുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് നമുക്കൊരു മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രൈറ്റ്നസ് ഒന്ന് നമ്മൾ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും, അത്ര വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ടൈഡ് നോക്കുകയാണെങ്കിൽ ഹൈ ടൈഡിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഒരു 15 മിനിറ്റ്, 6:30, 6:50 ആ സമയം ആകുമ്പോഴാണ് ഹൈ ടൈഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കാനയുടെ ജെല്ലി ബ്ലൂ 17 ഗ്രാം ആണ്. ലുക്കാനയുടെ ജെല്ലി ബ്ലൂ 17 ഗ്രാം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ റോഡ് വരുന്നത് 9 ഫീറ്റാണ്. ലുക്കാനയുടെ കൊമോഡോ സാൾട്ട് വാട്ടർ കെ ഗൈഡ്. അതുപോലെ തന്നെ റീൽ വരുന്നത് ഡൈവയുടെ റെവറോസ് എക്സ് 4000 ആണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ടാക്സസ് പറഞ്ഞത്. അതിലുള്ള ബ്രൈഡ് ജാബ്രൈഡ് തന്നെയാണ്, ഒരു 40 LB. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, 17 ഗ്രാമാണ്. വെള്ളം ചെറിയൊരു ഒരു മട്ടുണ്ട്, അതായത് മണ്ണ് പൊടി ഇങ്ങനെ കലർന്ന് കിടക്കുന്നൊരു വെള്ളമാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടൊരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. 5 എന്നല്ല, ഒരു 10 സെക്കൻഡോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡെപ്തുള്ളൊരു ഏരിയയാണ്. അതുപോലെ നല്ല കല്ലുണ്ട്. നമ്മൾ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വലിച്ചു കൊണ്ട് നിൽക്കുന്നത്. പിന്നെ കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന വോയിസ് അത്ര മാത്രം ക്ലിയർ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും റിട്ടർ ചെയ്യാൻ പോവാണ്. മുമ്പ് ഞാൻ നമ്മൾ ഒരുപാട് വീഡിയോസിനകത്ത് ഷിമ്പിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വളരെ സ്ലോ റിട്രീവ് എന്ന് പറഞ്ഞാൽ പതിയെ, ഒരു ആക്ഷനും കാര്യങ്ങളും പ്രത്യേകിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, വളരെ സ്ലോ ആയിട്ട് റിട്രീവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 1-2 തവണ ആക്ഷൻ കൊടുത്തിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവരാം. നമ്മൾ അങ്ങനെ സാധാരണ ആക്ഷൻ കൊടുക്കാറൊന്നുമില്ല. അത് എൻ്റെ കേസായിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയണേ, കാര്യത്തിൽ അങ്ങനെ ആക്ഷൻ ഒന്നും കൊടുക്കാറില്ല. ചുമ്മാ കാസ്റ്റ് ചെയ്തിട്ട് അതുപോലെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാതാ ചെയ്യും. ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്, നല്ല കരക്കാറ്റാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ചുണ്ടൊക്കെ ലിപ്പൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ വരുന്ന ഈ ഒരു ടൈമിൽ നമ്മളെ ലിപ്പാമൊക്കെ തേച്ചിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഡ്രൈ ആയിപ്പോകും ലിപ്പൊക്കെ. അതുപോലെ റിട്രീവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എടുക്കുന്ന വേണ്ടിയില്ലേ, തൊട്ട് മുന്നിലുള്ള കല്ലിനോട് ചേർത്തിട്ടായിരിക്കും നമ്മൾ എടുക്കുക. കാരണം നമ്മൾ ഓരോ കാസ്റ്റിലും ഞാൻ കാണിച്ചുതരാം, നമ്മളിപ്പോൾ അങ്ങനെ കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്ന മുന്നിലെത്തുന്നത് വരെ നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കണം കാസ്റ്റ് ചെയ്യേണ്ടി. എന്നാൽ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. കാരണം നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് കൊണ്ടുവരുമ്പോൾ പഠിക്കും അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യും സ്ട്രൈക്ക് ചെയ്യും. ആ ഒരു മൈൻഡോട് കൂടിയിട്ട് നമ്മളെപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. അതുപോലെ തന്നെ ഒറ്റ മുന്നിലുള്ള കല്ലിനോട് ചേർന്നിട്ട് വേണം പൊക്കാൻ, അല്ലാതെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ പൊക്കി എടുക്കുന്നതൊക്കെ മാക്സിമം ഉപയോഗിക്കും. കാരണം ഈ കല്ല് മുന്നിലുള്ള ചിലപ്പോൾ ഈ കല്ലിൻ്റെ താഴത്തൊക്കെ മീൻ ഉണ്ടാവാം. അപ്പോൾ തൊട്ടടുത്തൊക്കെ നമുക്ക് ക്ലോസ് റേഞ്ചിലൊക്കെ ഒരുപാട് തവണ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ എല്ലാവരും. അത്ര ഉണ്ടാവുള്ളേ. എന്തായാലും നമ്മൾ റോഡ് റീലിലോ
ഫസ്റ്റ് കുറച്ച് ഒരു കിലോന്റെ മേലക്കുള്ള മീൻ ആട്ടോ. അപ്പോൾ ജെല്ലി ബ്ലൂവിനകത്താണ് കിട്ടിയിട്ടുള്ളത്. നല്ല ലോക്കായിരുന്നു. നമുക്ക് ക്യാമറയിൽ ബാറ്ററി കുറവുള്ളതുകൊണ്ട് നല്ല ലോക്കാണ്. തുളഞ്ഞ് കയറി അടച്ചതാണ്ടോ പല്ലിട്ടിട്ട്. അതെ, ജെല്ലി ബ്ലൂ ലുക്കാനൻ്റെ ലൈവ് ചെമ്മീൻ 17 ഗ്രാം. ഇതിനകത്താണ് നമുക്കിപ്പോൾ ഈ ഒരു അമുറി കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതാണേ. അപ്പോൾ എന്നാലും ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അതെ, നമ്മുടെ മീന് വലയിലിറക്കിയിട്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വള്ളത്തിൽ. നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ജെല്ലി ബ്ലൂവിനകത്തെ. എന്നാലും ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അത്യാവശ്യം ഒരു ഡെപ്ത് ഉള്ളൊരു ഏരിയ, അവിടെ വളരെ സ്ലോ റിട്രീവും ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ഡെപ്തിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. തോണിക്കാരി ഇരിക്കുന്ന ഷെഡാണ് ഇത്, അതിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യണം. നല്ല സ്ട്രൈക്ക് ചെയ്യുന്നടാ. ഓ, ജസ്റ്റ് മിസ്സിട്ടാ. ഒക്കെ പാടെ അങ്ങനെ ആക്കി വെച്ച്. റോഡ് നല്ല ഫ്ലെക്സിബിളാ, മീഡിയം ഹെവി ആയതുകൊണ്ട്. ഇവിടെ നിന്ന് തന്നെ അടിച്ചേ, അടിച്ചിരും കേട്ടോ ഓടിയത് കല്ലിൻ്റെ ഉള്ളിൽ. ഇപ്പൊ ഒന്ന് കടിച്ചു പോയി. ആ, ഉക്കായില്ല അലം പോലെ കൊളത്തായില്ല. ഏതോ ഇത് പോവില്ല, ഇത് വിട്ട് പോകുന്ന ഇമ്മന്ന് ദൈവം വിട്ടുപോന്ന്. ഇപ്പൊ നല്ല കുഴപ്പമില്ലാത്തൊരു മീനേന്ന്. ഏയ് ഇല്ലല്ല, ഇത് വെള്ളത്തിന്ന് ഒരു 10 കിലോ മീൻ അടിച്ചാലും വെള്ളത്തിൽ ഇങ്ങനെ നിർത്തിയാൽ മതി. അതിന് ഇങ്ങനെ തൂക്കിയെടുക്കുമ്പോഴാണ് പ്രശ്നം വരിക. ആ, മീൻ കടിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് 10-15 കിലോ ആയാലും കുഴപ്പമുണ്ടാവില്ല, അവിടെ നിൽക്കും. പക്ഷെ ആ മീൻ നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് സ്റ്റിക്ക് പൊട്ടുക. ആ അല്ല, അതിന് വേറെ സാധനം ഉണ്ട്. ആ, അങ്ങോട്ട് കരക്ക് കൊടുന്നിട്ട് ഇതുകൊണ്ട് വായലിട്ട് പിടിക്കും. എന്തോന്നാ ഇത്, ഈ കല്ലിനെ മറുന്ന് അടിച്ച്. ആ, ഇതാണ് ആ സാധനം കടിച്ചേ. ഞാൻ അവിടെ വെച്ചെടുത്ത് അപ്പൊ വന്ന് കറക്റ്റ് എടുത്ത് വേണ്ടില്ലേ.
പറയില്ല ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് കിട്ടി ചെറുതാണ് ഈ സാധനം വന്നിട്ട് എന്റെ പാടെ കടിച്ച് ഈ ഒരു സാധനം വന്നിട്ടാണ് ചെറിയതാണ് ഇല്ല സ്റ്റുംബിന്റെ വലിപ്പം കണ്ടില്ലേ ഇതിന്റെ മുക്കാ ഭാഗം തന്നെ അതുണ്ട് ഇത്രയും ചെറിയ അമൂറ വന്നിട്ടാണ് ഇതിനകത്ത് കടിക്കുന്നത് ഏഹ് ആ ഇത്രയും ചെറിയ സ്റ്റുംബാണ് ഈ മീൻ വന്ന് തിന്നതെന്നറിയാം ഇല്ല അതെടുക്കൂല അത് പറ്റ ചെറുതല്ല വലുതാണ് മീനാണ് ഒക്കെ അതിനൊന്നും നമ്മൾ എടുക്കൂലേ ആ അമൂറാണ് അമൂറിന്റെ കുട്ടിയാണ് വലുതായതിനു മുന്നേ ഒന്നും അവിടെ നിന്ന് മിസ്സായി അടിച്ചിട്ട് മടയിനാൾ വിളിക്കാണ്ട് കയറിയപ്പോളേ അതിന്റെ കുളത്ത് വിട്ടു വന്നു ഹുക്കായിട്ടില്ല ജസ്റ്റ് ഹുക്കായിട്ടുള്ളൂ ചെറുതതൊക്കെ ചെറുതാണെന്നറിയാ അര കിലോന്റെ അടുത്തുള്ളു കേട്ടോ എന്തായാലും ഒരു 1400 ഗ്രാം ഉണ്ട് അടുത്ത വല്ല കാര്യമായിട്ട് കേട്ടോ അത് ഏഹ് ചെറുതാടാ അത് വലുതാവണ്ടേ 10-15 കിലോ വെക്കണ ചെയ്യണ കണ്ടിട്ട് പിടിക്കണേ ഇല്ലല്ല അരക്കിലോന്റെ മേലക്കെങ്കിലും വെക്കണ്ടത് അതൊക്കെ വലുതാവുന്ന മീനാ 10-25 കിലോന് 30 കിലോനൊക്കെ ആവുന്ന മീനാളാ അങ്ങനത്തെ ഒഴിവാക്കിയാലും നാളെ അത് വലുതായിട്ട് നമുക്ക് തന്നെ പിടിക്കാൻ പറ്റുള്ളൂ കിട്ടിയതെല്ലാം ഒരു ചെറിയ സൈസ് മീനാവാട്ടോ ഒന്നും നല്ല അഴുകിയ സാധനം അടിച്ച് മിസ്സായിപ്പോയി നമ്മൾ കൊണ്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും തടയാൻ നോക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലുക്കാനൻ്റെ കൊമോഡോ കേഗേഡ് സോൾട്ട് വാട്ടർ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള കൊമോഡോ നല്ല ഈ ഒരു മോഡലാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ 9 ഫീറ്റ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ റീൽ വരുന്നത് ഡൈവയുടെ റെവറോസ് എക്സ് 4000 എന്നുള്ള LT സീരീസ് ഈ ഒരു മോഡൽ കേട്ടോ പിന്നെ അതുപോലെ ഷിംബ് ജെല്ലി ബ്ലൂ ആണ് 17 ഗ്രാമിൻ്റെ ജെല്ലി ബ്ലൂ ആണ് നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്രൈഡൽ ലൈൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവയുടെ ജാബ്രൈഡാണ് ജാബ്രൈഡ് 40 LB 32 mm പിന്നെ ലീഡർ ലൈൻ ആണെങ്കിൽ അതുപോലെ 80 LB ജാദ്രഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഡൈവയുടെ ഫ്ലൂറോ കാർബൺ ഒക്കെ അപ്പോൾ അത് ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനോടൊന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ബാക്കപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്